ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാൽപ്പൊടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ പാൽപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കല്ലേ ചെയ്യുന്നത്, എന്നാൽ അത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, പാലും കുറച്ച് പഞ്ചസാരയും മാത്രം മതി. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് പോണേന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാൽപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണേ. ഒരു 6-7 മിനിറ്റ് ഇതേപോലെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇപ്പം നമ്മുടെ പാല് ആദ്യം എടുത്തതിൽ നിന്നും പകുതിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ്സൊക്കെ ദാ ഇതേപോലെ സ്ക്രീപ്പ് ചെയ്തിട്ട് ഉള്ളിലേക്ക് തന്നെ ആക്കി കൊടുക്കുക. നമ്മൾ കുറച്ചധികം പാലെടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, കാരണം ഒറ്റ പ്രാവശ്യം തന്നെ നമുക്ക് കുറേ പാൽപ്പൊടി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ വെറും ഒരു പാക്കറ്റ് വെച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ അത്ര അധികം ഒന്നുമില്ല കേട്ടോ. ഇതാ കുറുകി കുറുകി ഈ ഒരു കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇനിയും കുറുകാനുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുത്തേണ്. ഇത് അടിഭാഗം കരിഞ്ഞു പോകരുതേ, തീരെ കളറ് മാറാനായിട്ട് പാടില്ല. അപ്പം ഇനി ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാൻ, കാരണം കളറ് മാറിക്കഴിഞ്ഞാൽ പാൽപ്പൊടിക്ക് ആ ഒരു ടേസ്റ്റും വരും, കുറച്ചൊരു കരിഞ്ഞു പോയിട്ടുള്ള ടേസ്റ്റ് വരും. അപ്പം അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ദാ ഇതേപോലെ അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈയിങ് പാനിൽ തന്നെ വെച്ചിട്ട് ചെയ്യുക. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ചെറിയ ചെറിയ പീസായിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്ത് എന്നിട്ട് പുറത്ത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഉള്ളിൽ വെച്ച് ഉണക്കുന്നതിനേക്കാളും പുറത്ത് സൺ ഡ്രൈയിങ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ദാ ഇതേപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പാൽപ്പൊടി ഉണ്ടാക്കാൻ അങ്ങനെ അധികം പണിയൊന്നുമില്ല, പക്ഷേ ഇത് ഉണങ്ങിക്കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതായത് ഒരു ഫുൾ ഡേ എടുക്കും. പിന്നെ നിങ്ങളുടെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് കൂടുതൽ സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇത് നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ചൊരു വലിയ തരിയുള്ള പോലെ ആവും ഉണ്ടാവുക. നമുക്കിതിൽക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മൾ നാട്ടിൽ കിട്ടുന്ന പാൽപ്പൊടിയിൽ പഞ്ചസാരൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതേപോലെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഇതിൽ കിട്ടു കൊടുക്കണേ. എന്നിട്ട് അത് വീണ്ടും നന്നായിട്ട് അടിച്ചെടുത്തേണ്, നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുന്നവരെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിൽ കൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പാൽപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം കേട് വരാതെ നിൽക്കും. പിന്നെ നമ്മൾ പാൽപ്പൊടി എന്തിനൊക്കെ യൂസ് ചെയ്യുമോ അതിനൊക്കെ ഇതും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.